ചിലപ്പോൾ ഇയാൾ നേരത്തെ തന്നെ ഇസ്രേലിലെ കാർഷിക രീതിയൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരിക്കും അങ്ങനെയായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക എന്തായാലും തിരിച്ചു വന്നാൽ തിരിച്ചു കൊണ്ടുവരും അവിടെ പരിശോധന അന്വേഷണം നടക്കുന്നു തിരിച്ചു കൊണ്ടുവന്നാൽ എന്താണ് ശിക്ഷ അത് മനസ്സിലാക്കണം എന്ത് തരം ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ കാണുന്നില്ല സർക്കാരിൻ്റെ കുഴപ്പമാണ് കൊണ്ടുപോയ സംഘത്തിൽ നിന്ന് ഇയാൾ എങ്ങനെ മിസ്സായി എന്നുള്ള സംശയമാണ് ആദ്യം പുറത്ത് വന്നു പക്ഷേ കുടുംബം പോലും ഇപ്പോൾ കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല കുടുംബത്തെ ആൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ സേഫാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി സർക്കാർ ഇനി ഇനിയിപ്പോ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടി വരും ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ തന്നെയാണോ പോകുന്നത് അവിടെ തുടരാൻ പോകുകയാണോ എന്നുള്ള പരിശോധന കൂടി ഇനി അടുത്ത ഘട്ടത്തിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ്